Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്നൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗ്യാദറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ സിസ്റ്റേഴ്സ് മൂന്നാളും കൂടിയിട്ട് ചെറിയൊരു സദ്യ ഒരുക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതൊരു വീക്കെൻഡ് എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 3-നായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ തലേ ദിവസം ഇതാ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വർസാനിലുള്ള ലുലുവിലോട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ ഇതാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ലുലുവിലൊക്കെ ഓണത്തിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും മോൾസ് എല്ലാം അതിനനുസരിച്ചിട്ട് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതെല്ലാം കാണാനായിട്ട്. നമ്മുടെ ചിപ്സ് ഐറ്റംസ്, പപ്പടം, പിന്നെ കൊണ്ടാട്ടം, പായസം, അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്കും തിരക്കൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും കണ്ടില്ല. കുറച്ചൊക്കെ ഐറ്റംസ് എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലാത്തത് മാത്രമാണ് പിന്നെ അവിടെ നിന്ന് വാങ്ങിയത്. വെജിറ്റബിൾസൊക്കെ തന്നെ നല്ല ഫ്രഷായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ലുലുവിൽ ഓണത്തിൻ്റെ ആ ഒരു വൈബ് കാണാമായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ലുലുവിൽ വന്നാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും ഒന്നും മേടിക്കാതെ നമ്മൾ പോകാറില്ല കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരെ ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഓണാകുമ്പോഴാണല്ലോ ഈ ഒരു ട്രഡീഷണൽ സാരി അങ്ങനത്തെ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതെല്ലാം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാരി യൂസ് ചെയ്യാറില്ല, പക്ഷേ ജസ്റ്റ് കാണാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്ന് പോയി നോക്കിയതാണ്. ഈ ഒരു സിൽവർ ബോർഡറുള്ള ഈ ടിഷ്യൂ സിൽക്കിൻ്റെ സാരി എന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളിവിടെ അങ്ങനെ സാരി ഒന്നും യൂസ് ആക്കാത്തതുകൊണ്ട് പിന്നെ വടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. മക്കളപ്പം ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ് നമ്മൾ ഷോപ്പിങ്ങും വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മത്തയും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ലൈറ്റായിട്ടാണ് നമ്മൾ കഴിച്ചത്. അതിന് ശേഷം ഇതാ സദ്യക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുകയാണ്. തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ പയറിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുക്കറിൽ മത്തയും പയറും ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അരക്കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിളും മുന്തിരിയെല്ലാം ഇട്ട് വെക്കുന്ന ഒരു മധുരക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചടി നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച പൈനാപ്പിളും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പൈനാപ്പിൾ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഞാൻ അടുത്ത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും അധികം ടൈം കളയേണ്ട ആവശ്യമില്ല കേട്ടോ.
ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പച്ചടിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോഴത്തേക്ക് ഇതാ മധുരപ്പച്ചടിക്കായിട്ടുള്ള പൈനാപ്പിളൊക്കെ കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കി ചേർത്ത് കൊടുക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ, കുറച്ച് തൈര്, ചെറിയ ജീരകം, പിന്നെ കുറച്ച് കടുക്, രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് കുറച്ച് പുളി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കണം, അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വറുവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വറുവിട്ടെടുത്തത്. അങ്ങനെ എന്താ സൂപ്പർ ടേസ്റ്റിലുള്ള മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബീട്രൂട്ട് പച്ചടി റെസിപ്പി ഞാൻ അതിൽ പറയുന്നില്ല കേട്ടോ, കാരണം ഞാൻ മുന്നൊരു വ്ളോഗിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ട് നോക്കാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ മറ്റോ കൊടുക്കാം. ആ ഒരു ടൈം കൊണ്ട് ഇതാ എരിശ്ശേരിക്ക് വേണ്ടിയുള്ള മത്തയും പയറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ, മത്തയും പയറും നല്ലപോലെ ഉടച്ചെടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. തേങ്ങയും ചെറിയ ജീരകവും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ അരപ്പിനായിട്ട്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് തിളച്ച് ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ വറവിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും, പിന്നെ എരിശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂടെ നമ്മൾ എത്രത്തോളം തേങ്ങ ചേർത്ത് വറുത്തെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. എരിശ്ശേരി അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ എരിശ്ശേരി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് കാളിനാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കറിൽ ചെറിയ കഷ്ണം ചേനയും ചെറിയ കഷ്ണം പച്ചക്കായയും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് റെഡിയാവുന്ന ഒരു ടൈം കൊണ്ട് ഞാനിത് ആ കാബേജ് തോരനൊന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത്. കാളിന് വേണ്ടിയിട്ടുള്ള പച്ചക്കായയും ചേനയെല്ലാം ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വേറൊരു സോസ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു കപ്പ് തൈരൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടോ ഉടക്കരുത് കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിലിട്ടാൽ അത് മോര് പോലെ ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഉടച്ചു വെച്ച് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. തൈരൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കുറുകിയിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ആ തൈരിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് ഒരുപാടൊന്നും തിളപ്പിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വറവിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുറുക്ക് കാളിനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ പെട്ടെന്ന് കുക്കിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിച്ചു. പിന്നെ ഇതെല്ലാം ചൂടെല്ലാം മാറിയതിന് ശേഷം പാക്ക് ചെയ്തിട്ട് അനിയൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നമുക്ക് ലഞ്ച്. ബാക്കിയുള്ള സദ്യയുടെ ഐറ്റംസ് എല്ലാം എൻ്റെ അനിയൻ്റെ വൈഫും പിന്നെ എൻ്റെ അനിയത്തി ഷാർജയിൽ നിന്ന് അവൾ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അനിയൻ്റെ വീട്ടിലാണ് കൂടിയത്. നമ്മളങ്ങനെ അനിയൻ്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന ഒരു ടൈമിൽ അനിയത്തിയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ലേറ്റായിട്ട് എത്തുന്ന ടീംസാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ എത്തി. അപ്പോൾ അത് അവരൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ സഞ്ജുവിൻ്റെ ഫൈനൽ സ്റ്റേജ് കുക്കിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ വന്നപ്പോൾ ഇതാ സഞ്ജു കൂട്ടുകറി സേമിയ പായസമാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചേന ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിലൊക്കെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് പിങ്ക് പാലട പായസമാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയ ക്ലീനിങ് ഒക്കെ ആയിരുന്നു പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ സഞ്ജു റെഡിയാവും പോയി. ഐഷു ഇന്നും കൂടെ പിന്നെ നല്ല കളിയാണ്, ഞാൻ വിളിച്ചിട്ട് പോലും എൻ്റെ അടുത്തേക്ക് ഐഷു വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അനിയത്തിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉപ്പയും ഒക്കെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ്. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ സാധാരണ സദ്യക്കറികളെല്ലാം ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ടല്ലേ. പക്ഷെ വല്ലപ്പോഴുമാണ് നമ്മളെല്ലാം കറികളും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതും ഒരു സദ്യയായിട്ട് കഴിക്കുന്നതും അതും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ. മാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ ഒറ്റയ്ക്കല്ലാട്ടോ ഒന്നും ചെയ്ത്, നമ്മൾ മൂന്നാളും കൂടെ ഷെയർ ചെയ്തിട്ടാണ് റെസിപ്പി എല്ലാം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റിൽ മൂന്ന് ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സദ്യയൊക്കെ നല്ല ഇഷ്ടമായി. അൽഹംദുലില്ലാ, അങ്ങനെ സദ്യ എല്ലാം എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചു. കറികളെല്ലായിരുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ പായസം, പിങ്ക് പാലട പായസം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സദ്യ എല്ലാം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു വീക്കിൽ സെപ്റ്റംബർ 7 ഐഷുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് പിന്നെ മക്കളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ബ്രദർ കേക്കും മേടിച്ചിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഐഷുവിന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും കഴിച്ചു. ബാസ്കിൻ റോബിൻസിന് ഐസ്ക്രീം കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ ഇതാ നല്ല കളിയിലാണ്. അവർക്ക് സ്കൂളൊക്കെ ഓപ്പണായി, വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ചാൻസും കൂടെ കിട്ടിയേക്കായിരുന്നു എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്തു. സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഫുൾട്ടി ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്, പിറ്റേ ദിവസം സ്കൂളുള്ളത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.